രാഹുൽ ഗാന്ധിക്ക് കേരളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയേക്കാൾ ഇരട്ടി ജനപ്രീതി മാതൃഭൂമി പി മാർക്ക് സർവേയാണ് ഫലം പുറത്തുവിട്ടത് രാഹുൽ ഗാന്ധിക്ക് മുപ്പത്തിരണ്ട് ശതമാനം വോട്ടാണ് ലഭിച്ചത് മോദിക്ക് പതിനാറ് ശതമാനം വോട്ടും അതേസമയം കേരളത്തിൽ കൂടുതൽ ജനപിന്തുണയുള്ള നേതാവ് പിണറായി വിജയനാണ് മുപ്പത്തിയൊന്ന് ശതമാനം വോട്ടാണ് പിണറായി വിജയന് ലഭിച്ചിരിക്കുന്നത് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും പതിനാല് ശതമാനം വോട്ടും ലഭിച്ചു ഇനി കേന്ദ്ര ർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും പ്രവർത്തനം വിലയിരുത്തിയപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പ്രകടനം വളരെ നല്ലത് എന്ന് എട്ട് ശതമാനം പേരും നല്ലത് എന്ന് ഇരുപത്തിരണ്ട് ശതമാനം പേരും ഭേദപ്പെട്ടതാണെന്ന് ഇരുപത്തിയൊൻപത് ശതമാനം പേരും പറഞ്ഞു മോശമാണെന്ന് ഇരുപത്തിമൂന്ന് ശതമാനം പേരാണ് പറഞ്ഞത് അഭിപ്രായമില്ലാത്തത് പതിനെട്ട് ശതമാനം ആളുകൾക്കാണ് പിണറായി വിജയൻ സർക്കാരിന്റെ പ്രകടനത്തെ വളരെ നല്ലതെന്ന് പതിമൂന്ന് ശതമാനം പേരും നല്ലത് എന്ന് ഇരുപത്തിയൊൻപത് ശതമാനം പേരും ഭേദപ്പെട്ടത് ആണെന്ന് മുപ്പത്തിമൂന്ന് ശതമാനം പേരും പറയുന്നത് മോശമാണെന്ന് പതിമൂന്ന് ശതമാനം പേരും അഭിപ്രായമില്ല എന്ന് പന്ത്രണ്ട് ശതമാനം പേരും പറയുന്നു കേരളത്തിലെ ഏഴ് മണ്ഡലങ്ങളിലെ അഭിപ്രായ സർവേയും കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടു അഭിപ്രായ സർവേയിൽ തിരുവനന്തപുരത്ത് ശശി തരൂരാണ് ഒന്നാമത് ശശി തരൂരിന് മുപ്പത്തിയേഴ് ശതമാനം വോട്ടും പന്നിൻ രവീന്ദ്രന് മുപ്പത്തിനാല് ശതമാനം വോട്ടും പ്രവചിക്കുന്നുണ്ട് ബി ജെ പി മൂന്നാം സ്ഥാനത്താകുമെന്നും പ്രവചനമുണ്ട് കാസർകോട് രാജ്മോഹൻ ഉണ്ണിത്താൻ നിലനിർത്തുമെന്നാണ് സർവേ പറയുന്നത് ആറ്റിങ്ങലിൽ ശക്തമായ ത്രികോണ മത്സരമാണ് സർവേ പറയുന്നത് അടൂർ പ്രകാശ് മുപ്പത്തി ആറ് ശതമാനം വോട്ട് നേടുമെന്നാണ് പ്രവചനം വി ജോയ് മുപ്പത്തിരണ്ട് ശതമാനവും വി മുരളീധരൻ ഇരുപത്തിയൊൻപത് ശതമാനം വോട്ട് നേടുമെന്നും പറയുന്നു ചാലക്കുടിയിൽ ബെന്നി ബെഹനാന് നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ടും സി രവീന്ദ്രനാഥിന് മുപ്പത്തിയേഴ് ശതമാനം വോട്ടും എൻ ഡി എക്ക് പത്തൊൻപത് ശതമാനം വോട്ടും പ്രവചിക്കുന്നുണ്ട് കാസർകോട് രാജ്മോഹൻ ഉണ്ണിത്താന് നാൽപ്പത്തിയൊന്ന് ശതമാനവും എം വി ബാലകൃഷ്ണന് മുപ്പത്തിയാറ് ശതമാനവും എം എൽ അശ്വിനിക്ക് ഇരുപത്തിയൊന്ന് ശതമാനം വോട്ടും പ്രവചിക്കുന്നു ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് പേരാണ് സർവേയിൽ പങ്കെടുത്തത് മാർച്ച് മൂന്ന് മുതൽ മാർച്ച് പതിനേഴ് വരെയുള്ള കാലയളവിലാണ് സർവേ നടത്തിയത് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴാണ് ഓരോ സർവേകളും പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ജയവും തോൽവിയും ഏറെക്കുറെ മനസ്സിലാക്കാനും സാധിക്കും ഏഴ് ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏപ്രിൽ പത്തൊൻപതിന് ഒന്നാം ഘട്ടം ഇരുപത്തിയാറിന് രണ്ടാം ഘട്ടം മെയ് ഏഴിനാണ് മൂന്നാം ഘട്ടം പതിമൂന്നിന് നാലാം ഘട്ടം മെയ് ഇരുപതിന് അഞ്ചാം ഘട്ടം മെയ് ഇരുപത്തി അഞ്ചിന് ആറാം ഘട്ടം ജൂൺ ഒന്നിന് ഏഴാം ഘട്ടവും കേരളത്തിൽ ഒറ്റഘട്ടമായി ഏപ്രിൽ പതിമൂന്നിനാണ് തെരഞ്ഞെടുപ്പ് നടക്കുക ദേശീയ തലത്തിൽ പ്രതിപക്ഷ സഖ്യത്തിന്റെ ഭാഗമാണെങ്കിലും കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് പ്രധാന മത്സരം തിരുവനന്തപുരം തൃശൂർ സീറ്റുകളിൽ ബി ജെ പി പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ കേരളത്തിലെ ഇരുപത് സീറ്റുകളിൽ മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത് സീറ്റിൽ പത്തൊൻപത് സീറ്റും യു ഡി എഫ് നേടിയിരുന്നു ആലപ്പുഴയിൽ മാത്രമാണ് എൽ വിജയിച്ചത്